ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു കോഫി ഉണ്ടാക്കലാണ്. സോ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നേരെ ചെന്ന് കാപ്പിപ്പൊടിയും പാലും ഗ്ലാസ്സും ഒക്കെ മേടിച്ച് വന്ന് കോഫി ഇടാനുള്ള പാത്രങ്ങൾ തപ്പുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം പാല് കവർ പൊട്ടിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന ഷെഫ് ബിച്ചുവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജന്മം ഉണ്ടെങ്കിൽ പൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാൽ കവറും മരിച്ചാലും വിടില്ല എന്ന ആത്മവിശ്വാസത്തോടെ ബിച്ചു അച്ചാദിനെ മിഞ്ചോടിഞ്ഞ് പോരാടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അങ്ങനെ അവസാനം കവർ കുത്തിപ്പൊട്ടിച്ച് പാല് പുറത്തെടുക്കേണ്ട അവസ്ഥയാണ് നമുക്കുണ്ടായത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നേരെ അടുപ്പത്തേക്ക്. ചെയ്ത് ശീലമുള്ള പണിയായതുകൊണ്ട് ഗ്യാസ് പോലും ഓണാക്കാതെ കിടന്ന സ്റ്റൗ കത്തിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, എന്തായാലും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന ബോധ്യമുള്ളതുകൊണ്ട് അത് ഓണാക്കി മംഗളകരമായി ഗ്യാസ് കത്തിച്ചു. 40 മതബോധന അധ്യാപികമാർ കുടിക്കാനുള്ള കോഫിയാണ് ഈ അടുപ്പത്തിപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നത്, ശേ തിളച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാല് തിളക്കുന്ന ഗ്യാപ്പിൽ കോഫി എടുക്കാനുള്ള കെറ്റിലുകളെല്ലാം കഴുകി വൃത്തിയാക്കി. ഒരു വശത്ത് പാല് തിളക്കുന്നു, മറുവശത്ത് കെറ്റിൽ എഴുതുന്നു. ഒരു വശത്ത് പാല് തിളക്കുന്നു, മറുവശത്ത് കെറ്റിലുകൾ എഴുതുന്നു. സംഘട്ടനത്തോട് സംഘട്ടനം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പാലൊക്കെ തിളച്ചു വരാൻ തുടങ്ങി. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ പാല് കാഴ്ചയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിനെ കോഫിയാക്കി മാറ്റാൻ പോകുന്നത്. ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ബ്രൂ പൊടിയും കുറച്ച് പഞ്ചസാരയും. നേരത്തെ പാല് കവറാണ് പണി തന്നതെങ്കിൽ ഇപ്പൊ പണി തന്നത് ബ്രൂ പൊടിയുടെ കവറാണ്. ആ കവർ പൊട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് വരുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ കവറും പൊട്ടിച്ച് രണ്ട് പാത്രത്തിലും ആവശ്യത്തിനും പാകത്തിനും കാപ്പിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കാപ്പിയുടെ മണം ഉണ്ടല്ലോ എന്റെ സാറേ, പെറ്റത്തള്ള സഹിക്കത്തില്ല. അടുത്തത് പഞ്ചസാരയുടെ കടന്നുവരവാണ്. പഞ്ചസാര സൂക്ഷിച്ചും കണ്ടുവരണം, കാരണം മതബോധന അധ്യാപകരാണ്, 40 കഴിഞ്ഞവരാണ്. ഷുഗറും പ്രഷറും ഒക്കെ ആർക്കൊക്കെ എപ്പോ വന്ന് അടിച്ചു വീഴുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ അത് ശ്രദ്ധിച്ചത്. കലം വെച്ചിരിക്കുന്നിടത്തു നിന്ന് വലുതായിട്ട് ആവിയും പുകയൊന്നും വരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഗൈസ്, കഴിഞ്ഞ 5-10 ആയിട്ട് തീ ഇല്ലാതെയാണ് ഈ അടുപ്പ് വെന്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ കലം പൊക്കി അടുപ്പ് കത്തിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പ്രയാണം വീണ്ടും ആരംഭിച്ചു. അങ്ങനെ ഏകദേശം നമ്മൾ വെച്ച പാല് കോഫിയുടെ രൂപത്തിലേക്ക് മാറി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഗ്യാപ്പിൽ ഞാൻ എന്തായാലും പോയിട്ട് നമ്മുടെ കെറ്റിൽ അരിക്കാനുള്ള അരിപ്പയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട കണ്ട, അങ്ങനെ നമ്മൾ വിജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ലക്ഷ്യം ഫലം കണ്ടു. അങ്ങനെ ചൂട് കോഫി നല്ല ശ്രദ്ധയോടെ എടുത്ത് കെറ്റിലോട്ട് മാറ്റുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്കൊരു പണി കിട്ടി. എന്താന്നല്ലേ, പണി തന്ന അടുപ്പ് തന്നെ വീണ്ടും വീണ്ടും പണി തന്നുകൊണ്ടേയിരുന്നു. എല്ലാം കാണിച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. എന്തായാലും കോഫിയൊക്കെ കെറ്റിലാക്കിയ ശേഷം തിളച്ച് താഴെ പോയ പാല് മൊത്തം തുടച്ച് വൃത്തിയാക്കി മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ പണിയൊക്കെ വീട്ടിൽ എടുത്തായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. അങ്ങനെ യുദ്ധഭൂമി മേളിലും താഴെയൊന്നും ഇല്ലാതെ എല്ലാം നല്ല സൂപ്പറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വൃത്തിയാക്കി തുടച്ച തുണിയടക്കം വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. അങ്ങനെ അരമണിക്കൂർ അധ്വാനത്തിന് ശേഷം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫീഡ്ബാക്കുകൾ ആവാം. സോ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.